യുക്രൈനിൽ വിവിധ ഭാഗങ്ങളിലുണ്ടായ തീപിടുത്തത്തിൽ 24 മണിക്കൂറിനിടെ 9 മരണങ്ങൾ. യുക്രൈനിലെ വൈദ്യുതിക്കും ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾക്കും ബദലായി ജനങ്ങൾ എമർജൻസി ജനറേറ്ററുകളും ഗ്യാസ് സിലിണ്ടറുകളും ഉപയോഗിക്കാൻ തുടങ്ങിയതിൽ പിന്നെ അപകടങ്ങളുടെ തോത് വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 130-ൽ തീപിടുത്തങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അഗ്നിസുരക്ഷാ നിയമങ്ങൾ ലംഘിക്കപ്പെട്ടതും അപകടങ്ങളുടെ വ്യാപ്തി വർദ്ധിച്ചിട്ടുണ്ട്. വീടുകളിലുണ്ടാകുന്ന തീപിടുത്തങ്ങളുടെയും പൊട്ടിത്തെറിയുടെയും എണ്ണവും വർദ്ധിച്ചു. യുക്രൈന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് മേലെ റഷ്യ നടത്തിയ ആക്രമണങ്ങളുടെ പരിണിത ഫലമാണിത്. റഷ്യയുടെ ആക്രമണത്തെ ക്രൂരത എന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അപലപിച്ചു. ബക്മട്ടിന് സമീപമുള്ള 2 യുക്രൈൻ ഗ്രാമങ്ങൾ പിടിച്ചെടുത്തു എന്ന അവകാശവുമായി റഷ്യ രംഗത്തെത്തി. ഡൊണാറ്റ്സ് പ്രദേശത്ത് നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷം റഷ്യൻ സൈന്യം പേർഷ്യ ട്രാവ്നിയയുടെയും ബിലോഗോറിവ്കയുടെയും വാസസ്ഥലങ്ങൾ പൂർണ്ണമായും മോചിപ്പിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അതേസമയം റഷ്യൻ സേന അവകാശപ്പെടുന്നത് പോലെയുള്ള മുന്നേറ്റം ഉണ്ടാകില്ലെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോദിമിർ സെലൻസ്കിയും പറയുന്നു. ഡോൺബാസ് മേഖലയിലും ഗാർക്കീവിലും റഷ്യൻ സൈന്യം മുന്നേറാൻ ശ്രമിക്കുന്നുണ്ട്. സ്ഥിതി ബുദ്ധിമുട്ടാണെന്നും സെലൻസ്കി പറഞ്ഞു. അവർ ഇപ്പോഴും ആസൂത്രണം നടത്തുകയും ഡോൺസ് മേഖലയിൽ മുന്നേറാനും ലുഹാൻസ് മേഖലയിൽ കാലുറപ്പിക്കാനും ഗാർക്കീവ് മേഖലയിലേക്ക് നീങ്ങാനും ശ്രമിക്കുന്നു. വരും ദിവസങ്ങളിൽ റഷ്യ യുക്രൈനിൽ മിസൈൽ ആക്രമണം നടത്തുമെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞതിന് പിന്നാലെയാണ് പുതിയ പരാമർശം. അതുപ്രകാരം യുക്രൈൻ ജനതയ്ക്ക് അദ്ദേഹം മുന്നറിയിപ്പും നൽകിയിരുന്നു. അതിനിടെ നാറ്റോ സഖ്യകക്ഷികളിൽ കൂടുതൽ ആയുധങ്ങളും വൈദ്യുതിയും മറ്റും പുനഃസ്ഥാപിക്കാനുള്ള ഉപകരണങ്ങളും വാഗ്ദാനം ചെയ്തു. യുക്രൈൻ വനിതകളെ റഷ്യൻ സൈന്യം പീഡിപ്പിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. റഷ്യൻ സൈന്യം യുക്രൈൻ സ്ത്രീകൾക്ക് നേരെ പീഡനങ്ങൾ നടത്തുന്നുവെന്നും അതിന് റഷ്യൻ സൈനികരുടെ ഭാര്യമാരുടെ പിന്തുണയുണ്ട് എന്നുമുള്ള ആരോപണവുമായി യുക്രൈൻ പ്രസിഡന്റ് വ്ളോദിമിർ സെലൻസ്കിയുടെ ഭാര്യ ഒലീന സെലൻസ്കയും രംഗത്തെത്തി. സംഘടനകൾക്കിടയിലെ പീഡനാതിക്രമങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി നടന്ന അന്താരാഷ്ട്ര കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു സെലൻസ്ക. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.